നമ്മുടെ പുതിയൊരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മള് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അമ്മച്ചി പറയും ഗൈസ്, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ട് ഇന്നൊരു കല്യാണത്തിന് പോണം. കല്യാണത്തിന് പോകുന്ന വഴി കുഞ്ഞിന് ബാസ്കറ്റ് വാങ്ങണം, കുഞ്ഞിനുള്ള സാധനങ്ങള് മേടിക്കണം. പിന്നെ നമ്മുടെ കുഞ്ഞിനുള്ള സാധനങ്ങളൊന്നും ഇതുവരെ മേടിച്ചിട്ടില്ല. ഇപ്പം ഇത്താക്ക് 9-ാം മാസം ആവാറെ ആയില്ലേ, 9 തുടങ്ങി. അപ്പൊ നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. അപ്പൊ നമ്മൾ വിചാരിച്ച് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാന്ന്. കുറച്ചൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ഉമ്മച്ചി ഇത്തായപ്പോ മേടിച്ചായിരുന്നു, അപ്പൊ അതൊന്നും വീഡിയോയിൽ നമ്മള് എടുക്കാൻ പറ്റിയില്ല. അപ്പം ബാസ്കറ്റ് ഉണ്ട്, അപ്പൊ അത് ഉമ്മച്ചി ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉമ്മച്ചി ഇങ്ങനെ എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് ഉണ്ടാക്കാന്ന്. അപ്പം എന്തായാലും ഉണ്ടാക്കട്ടെ, വാപ്പമ്മ ഉണ്ടാക്കി തന്നത് പറയാലോ കൊച്ചിന്. ആ പറയാന്ന്. അപ്പൊ ഉമ്മച്ചി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഉമ്മച്ചിക്ക് അങ്ങനെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം, അതിനുള്ള സാധനങ്ങൾ മേടിക്കണം. പിന്നെ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് കല്യാണത്തിന്, കല്യാണത്തിന് പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനം മേടിക്കാൻ പോകും. ഷിംലാവി എന്തും മിണ്ടായിരിക്കുന്നു, എന്തേലും മിണ്ട്. അപ്പോൾ അത് അതിനുശേഷം നമ്മൾ സാധനം മേടിക്കാൻ പോകും. അതൊക്കെ എവിടെ പോകുന്നത്? കൊല്ലത്ത്. ഈ അല്ലറ ചില്ലറ സാധനങ്ങളില്ലേ ഗൈസ് ഉണ്ടാക്കാനുള്ള നൂല്, അത് ഇത് അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം എന്തായാലും അതൊക്കെ ഒരു വ്ളോഗായിട്ട് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഈ വ്ളോഗിൽ തന്നെ കാണും എന്തുവാ ഉമ്മച്ചി ഉണ്ടാക്കുന്നതും എല്ലാ വിശേഷങ്ങളും. അപ്പം ഉമ്മച്ചി എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, ഉമ്മച്ചിക്ക് എത്രമാത്രം കലാവിരുതുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഗൈസ്. ശരിയാ ഗൈസ്, ഉമ്മച്ചിക്ക് ഭയങ്കര കലാവിരുദ്ധാണ്. മതിയാ ശരിയാ, ഇത്താക്കുള്ള എൻഗേജ്മെന്റ് ഹാമ്പർ ഫുള്ള് ഉമ്മച്ചി ഉണ്ടാക്കിയത്. പൊളിയാ ഉമ്മച്ചി, പൊളിയാ. പക്ഷേ ഉമ്മച്ചി ഒരു സാധനം കണ്ടാലും ഉമ്മച്ചി പറയാം ഇത് ഉമ്മച്ചിയുടെ ആദ്യത്തെ ചിന്ത പോകുന്നത് ഇതുണ്ടാക്കാൻ പറ്റുമെന്ന്. എന്തുണ്ടെങ്കിലും എങ്ങനെ പൈസ കുറയ്ക്കാം, നമ്മളുടെ കയ്യിലിങ്ങനെ പൈസ പിടിച്ചു വെക്കാം എന്ന് അതിന് വേണ്ടിട്ട് ഉമ്മച്ചി ഇങ്ങനെ ആലോചിക്കും. ഇതുണ്ടാക്കിയാലെന്താ, പിന്നെ യൂട്യൂബിൽ കയറി ഫുൾ സെർച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെ അങ്ങനെ ഇങ്ങനെ. ചെറുതായിട്ടൊന്നും ഉണ്ടാക്കാന്നൊന്ന് മനസ്സിൽ വന്നാൽ പിന്നെ അത് ഉണ്ടാക്കി തീർന്നിട്ടുള്ളു ബാക്കി കാര്യം. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഇതിങ്ങനെ പറയുന്നുണ്ട് ഉമ്മച്ചി. ആ അത് ശരി. അപ്പൊ ഗൈസ് എന്തായാലും നമ്മള് കല്യാണത്തിനാണ് ആദ്യം പോകുന്നത്. ആ അതാ ഗൈസ്, ശ്രീനാഥ വരുന്നില്ല എന്ന് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് വന്നായിരുന്നു ശ്രീനാഥ, അപ്പം ഇന്ന് ശ്രീനാഥ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എന്തോ ഇത്താക്കുള്ള ഡ്രസ് എന്നിപ്പോ എടുക്കുന്നുണ്ടോ ഗൈസ്? അപ്പൊ മോം ട്യൂബി നമ്മള് നടത്തുന്നുണ്ട്, മോം ട്യൂബി. അപ്പം മോം ട്യൂബി നടത്തുന്നുണ്ട്, അപ്പൊ അതിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ടായി. നമുക്ക് നോക്കാം ഗൈസ്, നോക്കി വെച്ചേക്കാം. അതുപോലെ തന്നെ ഡ്രസ്സും തുണിയും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് മോഡലുകൾ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു ഉമ്മച്ചി തയ്ക്കും, അപ്പം എന്തിനാണ് വെറുതെ മേടിക്കുന്നത്, നമ്മളുടെ ഇഷ്ടത്തിന് തയ്ക്കുന്നതല്ലേ നല്ലത്. അപ്പം ഞാൻ ഒരു മോഡൽ പറഞ്ഞു കൊടുത്ത് ഇത്താക്ക് വേണ്ടിയിട്ട്. അപ്പം തുണിയൊന്ന് നോക്കാൻ കയറണം. അപ്പം അങ്ങനെയൊക്കെ കുറേ പ്ലാനിങ് ഉണ്ട്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇൻട്രോ കുറേ ലെങ്ത്തി ആയി, കുഴപ്പമില്ല ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് കല്യാണത്തിന് പോയിട്ട് വരാം. ഓ ശരി എന്നാ ഗൈസ്, അപ്പം നമുക്ക് കല്യാണത്തിന് പോയിട്ട് വരാം. ബൈ. ഗൈസ് അപ്പൊ നമ്മള് കല്യാണ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഫുഡൊക്കെ അടിച്ചു ഗൈസ്, പോവാൻ പോവാണ്. ഉച്ചക്ക് വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. ഇനി എവിടാ പോകുന്നത് പറ, എനിക്ക് കറക്റ്റ് അറിയാം. ബാസ്ക്കറ്റ് മേടിക്കാൻ, ബാസ്ക്കറ്റ് വെറും ബാസ്ക്കറ്റ് മേടിച്ചിട്ട് അതിനകത്തല്ലേ ചെയ്യുന്നത്? ആ ബാസ്ക്കറ്റ് വെറും ബാസ്ക്കറ്റ് മേടിച്ചിട്ട് അതിനകത്ത് ഉള്ള ക്ലോത്ത് വെറും ബാസ്ക്കറ്റ് അല്ലേ? ആ അപ്പൊ ഗൈസ് അങ്ങനെ ഗൈസ്, അപ്പോ നമ്മള് പോവാൻ പോവാണ്. ഗൈസ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഞായറാഴ്ച ഗൈസ് കടകളൊക്കെ അവധിയാണെന്നുള്ള കാര്യം മറന്നു. ഇവിടെ മൊത്തം അടച്ചിട്ടേക്കുന്നു ഗൈസ്, ഇവിടെ മൊത്തം അടച്ചിട്ടേക്കുന്നു. ഒരു കട കിട്ടി ഗൈസ്, അപ്പൊ നമ്മൾ അതിനകത്തോട്ട് കാണാൻ പോവാം. ബാസ്ക്കറ്റ് ഉണ്ടാ? ആ വാ നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ
അപ്പൊ ബാസ്കറ്റ് കിട്ടിയില്ല. അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ എന്താ ചെടുക്കാഞ്ഞാ? അത് ലോക്ക് അഴിക്കണം നമുക്ക്, എന്നാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളു. അപ്പൊ അതുകൊണ്ട് നമ്മള് വീട്ടിൽ തിരിച്ചു പോവാണ്. വേറൊരു കട കണ്ടുപിടിച്ചിരിക്കുന്നു. വേശപ്പം ഈ ബാസ്കറ്റ് മേടിച്ചിട്ടുണ്ട്, ഇനി ഇത് എന്തൊക്കെയൊക്കെ ചെയ്ത് സെറ്റാക്കുന്ന പറഞ്ഞിരിക്കുന്നു. എന്റെ ആക്രി വണ്ടി എന്താ ഇത്? ഇങ്ങനെയൊക്കെ ഇളക്കിയെടുക്കാനാണോ? ഇങ്ങനെ എടുക്കണം, എന്നാലും നമുക്ക് സെറ്റ് ചെയ്യുമ്പോ തിരിച്ചിത് സെറ്റ് ചെയ്യണോ? അല്ല പ്രീത, ഇത് ഇളക്കിയെടുക്കുന്ന സാധനമല്ലേ. ഞങ്ങളിത് പുതിയത് വാങ്ങിച്ചു. ഇതൊക്കെ ഇളക്കി 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 പിന്നെ ഫിറ്റ് ചെയ്യും. ാണ് അപ്പൊ ഫൈനലി നമ്മളെ ബാസ്കറ്റ് റെഡി ആയിരിക്കാണ്. ഡ്രസ് ഒക്കെ വെക്കാനുള്ള ബാസ്കറ്റ് ആണ് അപ്പൊ ഉമ്മി മേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇത് ഈ ഐഡിയ ഞാൻ അല്ലേ പറഞ്ഞത്? ആ ഇവിടെ എടുത്ത് വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആപ്പി പറഞ്ഞു ഇവിടെ വെച്ചത്. ഇങ്ങനെ ഇത് വെച്ചാ ഇവിടെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവം ഞാനില്ലായിരുന്നു ഇതുണ്ടാക്കാറ്. ഞാൻ കോളേജിൽ പോയിരിക്കും ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൽ. അപ്പൊ അതോടെ വന്നിട്ട് ഹോസ്പിറ്റൽ ബാഗിന്റെ ബ്ലോഗ് എടുക്കാൻ പറ്റത്തോളൂ. അപ്പം
ഉടനെ തന്നെ അത് വരുന്നതാവും. അപ്പൊ നിങ്ങക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതേപോലെ നിങ്ങക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്, നിങ്ങക്ക് പറ്റും വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞങ്ങൾ ഫസ്റ്റ് ഇതെല്ലാം വാങ്ങാൻ വേണ്ടി. അപ്പൊ ഉമ്മ കണ്ട് ഉമ്മയ്ക്ക് ഒരു ആഗ്രഹം, ഉമ്മയുടെ കൈവച്ച് എന്റെ കുഞ്ഞിന് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരാ. ബൈ.